ഒരു പ്രധാനപ്പെട്ട സംഭവം സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ സംസ്ഥാനത്തു നിന്നും ഓരോ വർഷവും 10,000 കുട്ടികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും തൊഴിൽ തേടി പോകുന്നത്. ഇത് കൂടുതലും കേരളത്തിലെ 2-3 ജില്ലകൾ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലെ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ കുട്ടികളാണ്. കൂട്ടത്തോടെ ഇവർ പോവുകയാണ്. എന്തുകൊണ്ടാണ് സാർ ഇവരിങ്ങനെ പോകുന്നത്? ഈ ആ ജില്ലകളിൽ നിന്ന് മാത്രമല്ലാതെയും ഇപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ ഹിന്ദു ക്രിസ്ത്യൻ എനിക്ക് പറയാം അറിയാവുന്ന എറണാകുളം ജില്ലയിൽ തന്നെ എത്രയോ ആളുകൾ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻജിനീയറിങ് ഇവിടെ ബി ടെക് കഴിഞ്ഞു എന്നിരിക്കട്ടെ, അത് കഴിഞ്ഞ് MS, ഈ MSന് അഡ്മിഷൻ മേടിച്ചിട്ട് ജർമ്മനിയിലോ അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് പോവുക. അപ്പോൾ അത് പഠിക്കുന്ന കാലത്ത് അവിടെ MSന് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മളൊരു 35 ലക്ഷം 40 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ ഈ ഒരു ശരാശരി കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു ഉണ്ടെങ്കിൽ വസ്തു വിൽക്കുക, അത് കഴിഞ്ഞ് മക്കളുടെ കാര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക, അവിടെ എവിടെയെങ്കിലും അത് ജോലി കിട്ടുന്നുള്ളതൊക്കെ ഏതാണ്ട് ഉറപ്പാണ്. കാരണം വിൽഹം ഷ്മിഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വാട്ട് ഹാപ്പൻസ് ആസ് വി ഗ്രോ ഓൾഡ്, വാട്ട് വി ഗെയിൻ ആസ് വി ഗ്രോ ഓൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബെസ്റ്റ് സെല്ലർ, അദ്ദേഹം ഒരു ജർമ്മൻ ഫിലോസഫറാണ്. 2-3 കൊല്ലം മുമ്പ് ഇവിടെ കൃതി എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കാരിൻ്റെ ഒരു സാഹിത്യോത്സവം ഉണ്ടായിരുന്നു. ആ സാഹിത്യോത്സവത്തിന് അദ്ദേഹം വന്നിരുന്നു ക്ഷണിതാവായിട്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അതിൻ്റെ കാരണം വാട്ട് വി ഗെയിൻ ആസ് വി ഗ്രോ ഓൾഡ് എന്നുള്ളത് വയസ്സാകുമ്പോൾ നേടുന്നത് എന്നുള്ള ശീർഷകത്തിൽ ഞാൻ പരിഭാഷ ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് പരിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കുറേ നേരം ബോൾഗാട്ടിയിൽ പാലസ് ഹോട്ടലിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനോട് പല കാര്യങ്ങളും ഞാൻ സംസാരിച്ചിരുന്നു. എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളതുകൊണ്ട് ഇപ്പോൾ അവിടെ മാർക്സിന് എന്തെങ്കിലും വിലയുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു വിലയില്ല, അവിടെ ആരും അറിയുന്നില്ല, അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, എത്ര എഞ്ചിനീയർമാർ വേണമെങ്കിലും അങ്ങ് ശുപാർശ ചെയ്തോളൂ. ഈ ശുപാർശയുടെ പരിപാടിയൊന്നും എനിക്കില്ല, എന്നാലും അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുകയാണ്, എത്ര എഞ്ചിനീയർമാർക്ക് വേണമെങ്കിലും ഇപ്പോൾ ജർമ്മനിയിൽ അവസരമുണ്ട്. അതായത് വിദേശങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം കാര്യഗ്രഹണ ശേഷിയും അവർ പഠിക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അവിടെ ഇവിടുന്ന് മെറിറ്റുള്ള ആളുകളാണല്ലോ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ചിലപ്പോൾ സ്വകാര്യ എഞ്ചിനീയറിങ് കോളേജിലൊക്കെ പഠിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവിടെ ചെറിയ, ഇപ്പോൾ എഞ്ചിനീയറിങ് കോളേജിൽ ഇവിടെ വലിയ പൈസ ഒന്നും കൊടുക്കണ്ട, സീറ്റുകൾ കാലി കിടക്കുന്നു. പല എഞ്ചിനീയറിങ് കോളേജും പൂട്ടലിൻ്റെ വക്കിലൊക്കെയാണ്, വിദ്യാർത്ഥികളെ വേണ്ടത്ര കിട്ടാനില്ല. എന്തിന്? MG യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ സുനിൽ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന 2-3 കാര്യങ്ങളിൽപ്പെട്ടാണ്. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ആ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഭാഗങ്ങളിലെ ഈ ക്രിസ്ത്യൻ സമുദായങ്ങൾ നടത്തുന്ന അല്ലാത്ത കോളേജുകളുണ്ടല്ലോ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അവിടെ വിദ്യാർത്ഥികളെ കിട്ടാനില്ല. പല കോളേജുകളിലും സീറ്റ് കാലി കിടക്കും. വിഷയങ്ങൾ പലതും BA BSc കോഴ്സുകൾ അല്ലേ, അത് നിർത്താവുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അത്തരം ട്രഡീഷണൽ കോഴ്സസ് MBAക്കൊക്കെ പിന്നെയും കുറച്ച്. അതായത് നമ്മളിവിടെ ഈ വിഷയങ്ങൾ പരിഷ്കരിച്ച ഒരു സിലബസ് അല്ല കേരളത്തിലുള്ളത്. ഇപ്പോൾ നമ്മൾ പുറത്ത്, ഇപ്പോൾ എൻ്റെ മകള് ഡോക്ടറാണ്, ഈ BDS കഴിഞ്ഞ ഡോക്ടറാണ്. അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അത് കഴിഞ്ഞ് MA പഠിക്കാം എന്ന് തീരുമാനിച്ച അവർ തന്നെ സെലക്ട് ചെയ്തു. ഇപ്പോൾ കുട്ടികൾക്ക് അതിനൊക്കെയുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. MA പബ്ലിക് പോളിസിയാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരു കോഴ്സ് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്തരം കോളേജുകളും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർ അസിംബ്രംജി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഇവിടെ വളരെ മോശമാണ് എന്ന് മറ്റേ ഡോക്ടർ റാവുവിനെ ഉദ്ധരിച്ച് നമ്മുടെ ഗവർണർ ആര്യ മുഹമ്മദ് ഖാൻ എപ്പോഴും പറയുണ്ടായി. ആ അവസ്ഥയുണ്ട് ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിന്റെ സ്ഥിതി പരിങ്ങല്ല. പിന്നെ ഇങ്ങനെ ഈ വിദേശത്ത് പഠിക്കാൻ പോവുക,
വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ജോലി കിട്ടി, പിന്നെ പി ആർ എടുത്ത് പേരൻസിനെ കൊണ്ടുപോവാണ്. ചിലപ്പോ അവർക്ക് അവര് പഠിക്കുന്ന സമയത്ത് അവിടെ ജോലി നാട്ടിലേക്ക് വരില്ല, റെസ്റ്റോറന്റിലൊക്കെ ജോലി ചെയ്യാം, കുടുംബത്തിലുള്ളവരെയും കൊണ്ടുപോകും, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ ഈ ബ്രിട്ടനിലൊക്കെ ആകുമ്പോൾ നേഴ്സസിനൊക്കെ വലിയ അവസരമുണ്ടല്ലോ, പുറത്ത് എവിടെയാണെങ്കിലും ഉണ്ടല്ലോ നേഴ്സസിന് അവസരമുണ്ട്. പിന്നെ ശല്യമില്ല. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ കേരളത്തിലെ, ഈ മടുക്കും ഈ യുവാക്കൾക്ക്. അതെ അതെ, അവർക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. പക്ഷേ സാർ, ഇത് നമ്മൾ ഈ കേരളത്തിലെ യുവാക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജാതിയും മതവും തിരിച്ചു കാണരുത്. അതൊരു അവർക്ക് ജാതിയും മതവും യൂത്ത് ബ്രിഗേഡാണ്. പക്ഷേ ആ യൂത്ത് ബ്രിഗേഡിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രം എന്തുകൊണ്ടാണ് നാട് വിട്ടു പോകുന്നത്? മുസ്ലിം കുട്ടികൾ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് പരമാവധി ഗൾഫ് രാജ്യങ്ങളിൽ പോകും. അതെ, നമുക്കറിയാവുന്നത് നമ്മൾ അനുഭവിക്കുന്നതാണല്ലോ. സമൂഹത്തിലെ ഈ സാംസ്കാരിക വ്യവഹാരം, ഡിസ്കോഴ്സ് എന്നുള്ളതിൻ്റെ മലയാളമായിട്ടാണ് ഞാൻ ഈ വ്യവഹാരം എന്ന് പറയുന്നത്, കേസ് നടത്തിപ്പല്ല. ആ സാംസ്കാരിക വ്യവഹാരങ്ങളിൽ വലിയ തോതിൽ വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത വണ്ണം ഒരു ജിഹാദി രാഷ്ട്രീയം വല്ലാതെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദി പ്രധാനമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അത് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം മുമ്പൊന്നും ഇത്ര പച്ചയ്ക്ക് ഈ മുസ്ലിം സമുദായ നേതാക്കൾ, മൊല്ലാക്കന്മാർ, ഈ ജിഫ്രി തങ്ങളെ പോലെയൊക്കെ ഉള്ള, നമ്മൾ കേട്ടിട്ടില്ല ഇത്തരം പേരുകളൊന്നും. എസ് കെ എസ് എഫ് എന്നൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടേ ഇല്ല. സമസ്ത ഈ സമീപകാലത്താണ് ഈ പേരുകൾ കേൾക്കാൻ തുടങ്ങിയത്. പിന്നെ വേറെ ഏതൊക്കെയോ ആളുകൾ ഈ അവരുടെ ബിരുദത്തിന്റെ മദനി. അതെ അതെ അതെ, മുമ്പ് ഒരു മദനി മാത്രമേ ഉണ്ടായിരുന്നു. അതെ അതെ, ഇപ്പൊ വേറെ ഒരുപാട്. ഞാനൊക്കെ ആദ്യം കരുതിയിരുന്നത് മദനി എന്ന് പറഞ്ഞ പേരാണെന്ന് കരുതിയിരുന്നത്. ബിരുദാണെന്ന് പിന്നെ മനസ്സിലായി. അങ്ങനെ ബിരുദം കിട്ടിയ വേറൊരുപാട് ആളുകൾ ഇപ്പൊ വീഡിയോയിൽ വന്നിട്ട് ഇതിവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് സാർ. നമ്മൾ ഇതിനകത്ത് ഈ വർഗീയ അജണ്ട എന്ന് മറ്റുള്ളവർ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു ഫാക്റ്റാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഈ മുസ്ലിം ചെറുപ്പക്കാരുടെയും അവരുടെ കുട്ടികളുടെയും ഒരു സ്ഥിരോത്സാഹിയായ ഒരു മനസ്സുണ്ട്. കാരണം ഏത് പുതിയ സംരംഭം തുടർന്നാലും അവിടെ അധ്വാനിക്കാൻ അവർ തയ്യാറാണ്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ മൊബൈൽ ഷോപ്പുകളായിരുന്നു. ഇതൊരു പുതിയ ടെക്നോളജി വന്നപ്പോൾ ആ രംഗത്തേക്ക് അവർ വന്നു. ഇപ്പോൾ എന്തിന് ഊബർ ടാക്സികൾ, ഓൺലൈൻ ടാക്സികൾ വന്നു, ഈ ചെറുപ്പക്കാരാണ് വരുന്നത്. അപ്പോൾ ഈ വൈറ്റ് കോളർ ജോബ് നോക്കാതെ കിട്ടുന്ന എന്തും നമ്മളിപ്പോൾ കളിയാക്കി പറയും, ആക്രി കച്ചവടം മുസ്ലിം ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ പരമ്പരാഗതമായി നമ്മുടെ നാട്ടിൽ ലഭ്യമായ വിഭവങ്ങളെ, പുതിയ സങ്കേതങ്ങളെ ഏറ്റവും കൂടുതൽ സാംശീകരിക്കാനും അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ആ സമൂഹം കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. ആ സമൂഹത്തിന് നമ്മളിപ്പോൾ കേരളത്തിൽ വൈശ്യ സമൂഹമില്ല. ഈ ചാതുർവർണ്ണയത്തിലെ വൈശ്യന്മാരുണ്ടല്ലോ, ആ വൈശ്യന്മാർ കേരളത്തിൽ ഇല്ല എന്ന് എല്ലാവരും പറയുമല്ലോ. തീരെ ഇല്ല എന്നല്ല, ഉച്ച പലതരം, പണ്ട് രാവാരി നായന്മാർ എന്ന് പറഞ്ഞിട്ടൊരു നായന്മാരിൽ തന്നെ വിഭാഗം ഉണ്ടായിരുന്നു വൈശ്യ നായന്മാര്, പ്രത്യേകിച്ച് മലബാറിലൊക്കെ കുറെ നായന്മാര് ക്രിസ്തു മതത്തിൽ ചേർന്ന് പോയിരുന്നു ആ കാലത്ത്. അതിൽ ഈ രാവാരി നായന്മാരൊക്കെ പെടുന്നതാണ് ഞാൻ കരുതുന്നത്. അവരെയൊക്കെ മാണിക്യവാസകരി തിരിച്ചു കൊണ്ടുവരുന്ന ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വൈശ്യ സമൂഹം കേരളത്തിലില്ല, ഹിന്ദുക്കളിലില്ല എന്ന് പറയാമെങ്കിലും, പക്ഷെ ആ മതം മാറിപ്പോയ ആളുകൾ ഹിന്ദു മതത്തിൽ നിന്ന് അത് വൈശ്യന്മാരാണ് എന്ന് കരുതാവുന്ന അവസ്ഥയുണ്ട്. അതാണ് കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. അതായത് കേരളത്തിലെ മുസ്ലിങ്ങളെ വേണമെങ്കിൽ വൈശ്യരായിട്ട് കൂട്ടാം, വൈശ്യരായിട്ട് കൂട്ടാം ആ രണ്ട് സമൂഹങ്ങളെ. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് തന്നെ ഈ ബിസിനസ് പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അവരൊരു എന്റർപ്രൈസിംഗ് കമ്മ്യൂണിറ്റി ആണ്. നമ്മൾ ഈ മുസ്ലിങ്ങളെയും സംരംഭകത്വം, അതെ അതെ, അവർ പിടിമുറുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രണ്ട് ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിലെ ആളുകൾക്ക് മെയ്യണങ്ങി പണിയെടുക്കാനുള്ള ഒരു മടി, അല്ലെങ്കിൽ പിടിമുറുക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു സംഗതി ഉണ്ട്. കേരളത്തിലെ മാർക്കറ്റുകൾ ഉണ്ടല്ലോ, ചന്തകൾ, അതെ അതൊക്കെ, അതെ, നമ്മളിപ്പോ ആൾ കുറ്റം ഈ മുസ്ലിം സമുദായത്തെ കുറ്റം, നമ്മൾ അവരെ അത് കുറ്റമായിട്ട് പറയരുത്, അവരുടെ സംരംഭകത്വം. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റ് രണ്ട് സമുദായത്തിലും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മെയ്യണങ്ങി പണിയെടുക്കുന്നതിനോട് വിയർപ്പ് വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അവർക്ക് വൈറ്റ് കോളർ ജോബ് തന്നെ വേണം. ഇവര്
കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ തയ്യാറാവുന്നു. അതുകൊണ്ട് അവർക്ക് അത്തരത്തിൽ സമ്പത്ത് ഉണ്ടാവുന്നു, ഭൂമി ഉണ്ടാവുന്നു. പി കെ നാരായണ പണിക്കര് മുമ്പ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഈ നായന്മാർക്ക് ഈ സംരംഭകത്വം വേണ്ടത്ര ഇല്ല എന്നറിഞ്ഞിട്ട് അദ്ദേഹം ഒരു ശില്പശാല വെച്ചു എന്ന് പറഞ്ഞാൽ NSS ഒരു ശില്പശാല വെക്കുന്നു, ആർക്കും പങ്കെടുക്കാം. അതിൽ രണ്ടു മൂന്ന് നായന്മാരെ വന്നുള്ളൂ, ബാക്കിയുള്ള മുസ്ലിം എന്നിട്ട് മാറിയിരുന്നിട്ട് മുസ്ലിങ്ങൾ പിടിമുറുക്കുന്നു പിടിമുറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സ്വാഭാവികമായി സംഭവിക്കും. പക്ഷെ അതിനകത്ത് ഒരു അപകടം എന്ന് പറയുന്നത്, പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞിരുന്നു 2047 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണ്. പക്ഷെ ഇതാണ് ഇവിടെ നിന്നുള്ള ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ചെറുപ്പക്കാരിങ്ങനെ മൈഗ്രേറ്റ്, പൈസ ഇല്ലാത്ത വായ്പ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇവിടെ തന്നെ മറ്റേ ഈ ചെറിയ തെരുവുണ്ടല്ലോ നമ്മുടെ ബ്രോഡ്വേയിലൊക്കെ കച്ചവടം മേന പെന്റാമേനക, അതൊക്കെ അവരുടെ. അപ്പൊ അവർ പെട്ടെന്ന് പള്ളിയിൽ ഓടിച്ചെന്നാലും അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കച്ചവടത്തിന് വേണ്ട പൈസയൊക്കെ കൊടുക്കും. അങ്ങനത്തെ സംവിധാനങ്ങളും കൂടി ഉണ്ട് അവർക്ക്. അതെ, ഞാൻ പറഞ്ഞു വരുന്നതല്ലേ സാർ, ഇതിനകത്ത് ഒരു അപകടം നമ്മുടെ ഡെമോഗ്രാഫിയിൽ വലിയ മാറ്റം വരുന്നുണ്ട്. ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ള ആളുകൾ എണ്ണം കുറയുന്നുണ്ട്. അവർ എണ്ണം കുറയുന്നു മാത്രമല്ല, ഈ വിദേശത്തേക്ക് പോകുന്ന അവിടെ PR കിട്ടി അവിടെ താമസിക്കുന്നവർ ബന്ധു അച്ഛനെയും അമ്മയും കൊണ്ടുപോകുന്നു, പിന്നെ അവിടെ സെറ്റിലാവുന്നു. അപ്പോ രണ്ട് തരത്തിലെ ആളുകളുടെ എണ്ണം കുറയുന്നു, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും. അതെ, ഒന്ന് ഈ ജനന നിരക്ക്, അതെ, പിന്നെ നാട് വിട്ടു പോകും, നാട് വിട്ടു പോകും. അപ്പൊ അങ്ങനെ വരുമ്പോ 2004 പോപ്പുലർ ഫ്രണ്ട് ഒന്നും ഇല്ലാതെ 2047 ഇന്ത്യ മുഴുവൻ ആയില്ലെങ്കിലും കേരളം ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് ആയിട്ട് മാറാം. കേരളത്തിന്റെ പല ഭാഗങ്ങളും ഏതാണ്ട് അങ്ങനെയാണെന്ന് മാത്രമല്ല, ഇപ്പോ തിരൂര് ജില്ല അങ്ങനെ ഒരു ആവശ്യം ഈ സ്വതാപ്പുകൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ, നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട് അവര്. മലപ്പുറം ഈ ഡെമോഗ്രാഫിയിൽ വന്ന ചേഞ്ചാണ്, അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണല്ലോ ജില്ല കൊടുക്കുന്നത്. മലപ്പുറം ജില്ലയില് രണ്ടാമതൊരു ജില്ല രൂപീകരിക്കാൻ മാത്രമുള്ള ആള് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് തിരൂർ ജില്ല. മൂവാറ്റുപുഴ ജില്ല എന്നുള്ള ആവശ്യം കാലങ്ങളായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനകത്ത് ഈ നമ്മൾ ഈ മുസ്ലിം ചെറുപ്പക്കാരുടെ അധ്വാനത്തെ നമ്മൾ ബഹുമാനിക്കണം. കാരണം അവരെ കുറ്റം പറയും 2047 കേരളം ഇസ്ലാമിക സ്റ്റേറ്റ് ആയി എന്നൊക്കെ പറയുന്നവർ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് ഈ വിഭവങ്ങളെ വിനിയോഗിക്കാനും ചൂഷണം ചെയ്യാനും അധ്വാനിക്കാനും തയ്യാറാവാത്തത്? മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ആഖിറി കച്ചവടമാണെങ്കിൽ അത് ഹിന്ദുവിനും ചെയ്യാം, ക്രിസ്ത്യാനിക്കും ചെയ്യാം. സംരംഭകത്വം മുമ്പും നമുക്കുണ്ടായിരുന്നില്ല ഈ ഹിന്ദുക്കൾക്ക്. അതെ, വൈറ്റ് കോളർ. ഇപ്പൊ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നവർക്ക് സെക്രട്ടേറിയറ്റില് ഒരു ജോലി എങ്ങനെയെങ്കിലും കിട്ടും, അല്ലെങ്കിൽ അവിടെ ഒരു AG's ഓഫീസ് ഉണ്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നവർക്ക്. ആ വൈറ്റ് കോളറിന്റെ സ്ഥാനത്താണ് ഇപ്പൊ വിദേശ ജോലി വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ ഈ ഒരു വസ്തുവൊക്കെ വിറ്റിട്ട് ഒരു ഉപരിപഠനത്തിന് പോയി അവിടെ ജോലി. അതെ അതെ, എന്റെയൊക്കെ നാട്ടിൽ പണ്ട് ഇങ്ങനെ തമാശക്ക് പറയുന്ന ഒരു ചൊല്ലുണ്ടായിരുന്നു. ഇപ്പൊ അത് പറയുന്നത് പ്രേക്ഷകർ ക്ഷമിക്കുക, അത് പഴയ ചൊല്ലാണ്, ഓർമ്മയ്ക്ക് വേണ്ടി പറയുകയാണ്. മാപ്പിളക്കുട്ടി മണിക്കുട്ടി കമന്ന് വീണാ കാപ്പണം. ഈ മാപ്പിള ക്രിസ്ത്യാനികളുടെ ഉദ്ദേശമാണ്. അതെ, ക്രിസ്ത്യൻ ചെറുപ്പക്കാർ എങ്ങനെ വീണാലും പണം ഉണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞാൽ, കാരണം ഈ മുസ്ലിങ്ങളെ പോലെ തന്നെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവട്ടെ കച്ചവടം ആവട്ടെ എന്തിൻ്റെ മേഖലയിലും അവർ തയ്യാറായിരുന്നു. അത് മാറി, ഇപ്പോൾ അവർക്കും വിദേശ ജോലി മതി. അപ്പോൾ തൊഴിൽ സംസ്കാരത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെമോഗ്രാഫി ഇങ്ങനെ മാറിക്കൊണ്ട്. ഞാൻ ഈ ഹിന്ദുക്കളുടെ ഇത് പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പ്രയോഗം ചില ഇങ്ങനെ ഈ സംസാരിക്കുന്ന ഹിന്ദുക്കളോട് നടത്താറുണ്ട്. നിങ്ങൾക്കുള്ളത് ഊട്ടുപുര സംസ്കാരമാണ്. അതെ, എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം പണ്ട് ഊട്ടുപുരകൾ ഉണ്ടായിരുന്നല്ലോ, വെറുതെ സദ്യ, മൃഷ്ടാന്ന ഭോജനം. അതെ അതെ, സാധ്യമായിരുന്നു, വെറുതെ ഇരുന്ന് പുട്ടടിക്കുക. ഇപ്പോഴും അമ്പലങ്ങളില് സദ്യയുണ്ട്, അന്നദാനമുണ്ട്. വൈക്കത്തെ പ്രാതൽ, ഞാൻ കഴിഞ്ഞ ദിവസം വൈക്കം ക്ഷേത്രത്തിൽ വളരെ വർഷം ഹിന്ദുക്കൾക്ക് ഊട്ടുപുരയും മറ്റവർക്ക് ഓട്ടുപുരയും, കുഞ്ഞുങ്ങൾക്ക് ചോറൂണിന് വൈക്കത്തായിരുന്നു. അത് കഴിഞ്ഞ് 10-30 കൊല്ലത്തിന് ശേഷം ഭാര്യ പറഞ്ഞു ഇങ്ങനെ നമുക്കൊന്ന് വൈക്കത്ത് പോവാന്ന്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വൈക്കത്തെ പ്രാതൽ എന്ന് പറയുന്നത് ഊണാണ്. അതെ അതെ, ഉച്ചക്ക് അല്ല. വൈക്കത്തപ്പന് അന്നദാനം നടത്തുന്നതും അന്നദാനം കഴിക്കുന്നതും ഒരേപോലെ വിശേഷമാണ്. അതെ. അപ്പൊ ഏതായാലും സാർ, നമുക്ക് ഈ ചർച്ച ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, ഊട്ടുപുര സംസ്കാരത്തിന് ഒരു മാറ്റം അനിവാര്യമാണ്. നമ്മുടെ നാട്ടിൽ ആവശ്യത്തിനുള്ള വിഭവങ്ങളുണ്ട്, അത് വിനിയോഗിക്കാൻ തയ്യാറാണോ? അല്ലാതെ മുസ്ലിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഡെമോഗ്രാഫിയിൽ ഉണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ച് ഹിന്ദു ക്രിസ്ത്യൻ സമുദായ സംഘടനകളും വളരെ, മുസ്ലിങ്ങൾ നന്നാവുമ്പോ അസൂയ അസൂയ മരുന്നല്ല,
മറിച്ച് മറുമരുന്നെന്താണ്, നമ്മുടെ ഭാഗത്ത് വീഴ്ച എന്താണെന്ന് പരിഹരിക്കാൻ കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തയ്യാറായി വരണം. അല്ലാതെ കുറ്റം പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.